ഈ പരിശുദ്ധ റമദാനിന്റെ ഇത്രയും ദിവസങ്ങളായിട്ടും അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ചർച്ച ചെയ്യുമ്പോൾ ആ സ്വഭാവ ഗുണങ്ങളിൽ നമ്മൾ വന്നിട്ടില്ലെങ്കിൽ, വിശുദ്ധ റമദാൻ തുടങ്ങിയിട്ട് ഇന്ന് 15 ദിവസമാകുന്നു, നമ്മൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നോമ്പ് പിടിക്കുന്നത്? പടച്ചവന്റെ ഇഷ്ടം കിട്ടാൻ ഇതിലേറെ ഒരു മാസം വേറെ ഉണ്ടോ? അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ ഈ മാസത്തിൽ ചെയ്യുന്ന അമലുകളെക്കാൾ മറ്റു പരിശ്രമിക്കാൻ പറ്റുന്ന മറ്റു അമലുകൾ വേറെ ഉണ്ടോ? നോമ്പ് എനിക്കുള്ളതാണ്, അതിന് കൂലി കൊടുക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞ പടച്ച റബ്ബ് അപ്പോ അത്ര ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഈ നോമ്പ് കാലത്ത് അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ആരുടെ ഇഷ്ടം ഏത് മാസത്തിൽ കിട്ടാനാണ്? മഹദിയായ ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സഹാബത്ത് ഒരു വലിയ പരാതിയുമായി കടന്നു വന്നു. എന്തായിരുന്നു പരാതി എന്നറിയോ? അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വേണ്ടി അങ്ങ് പറഞ്ഞയച്ച, അമീറായി നിശ്ചയിച്ചു പറഞ്ഞയച്ച ആ മനുഷ്യനെ സംബന്ധിച്ച് ഒരു പരാതി ഞങ്ങൾക്ക് പറയാനുണ്ട്. പരാതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വത്ത് അപഹരിച്ചു എന്നോ, നമ്മുടെ നാട്ടിൽ ഇന്ന് സാധാരണ പറയുന്ന നേതൃത്വത്തെ കുറിച്ച് പറയുന്ന ചില ആരോപണങ്ങളോ പരാതികളോ അല്ല, അങ്ങനത്തെ പരാതിയല്ല. അവര് പറയുന്നത്, ഞങ്ങൾ ഇബാദത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നമസ്കാരത്തിന് ബഹുമാനപ്പെട്ടവർ നമുക്ക് നേതൃത്വം തരുമ്പോ, അങ്ങ് തീരുമാനിച്ചയാള് നമസ്കാരത്തിൽ ഞങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ട നബിയേ, ഏത് സൂറത്ത് പാരായണം ചെയ്താലും, നിസ്കാരത്തിൽ ഓതേണ്ടുന്ന ഏത് സൂറത്ത് ഓതിയാലും, മുത്ത് നബിയേ, അവസാനിപ്പിക്കുന്നത് കൊണ്ടാണ്. ഏത് സൂറത്ത് ഓതട്ടെ, നിർത്തുന്നത് അള്ളാഹു സമം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടാണ്. അത് എപ്പോഴും ആകുമ്പോ ഞങ്ങൾക്കൊരു അല്ലാത്ത ഒരു ഒരു വിഷമം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് നബിയെ, അന്ന് വിളിച്ചിട്ട് ആ കാര്യം ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബി വിളിച്ചു, അല്ലെ, എന്താണ് എപ്പോഴും നിങ്ങളുടെ നിസ്കാരത്തിൽ ഈ ഖുൽ ഹുവല്ലാഹു അഹദ് ഇങ്ങനെ ഈ സൂറത്ത് കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറയുകയാണ്, ആ സൂറത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയേ, അത് പാരായണം ചെയ്യാൻ എനിക്ക് വലിയ കൊതിയാണ് നബിയേ, എനിക്ക് ഭയങ്കര താല്പര്യമാണ് റസൂലേ. അള്ളാഹു റസൂല് ചോദിച്ചു, എന്താ അതിന്റെ കാരണം? അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് നബിയേ ആ സൂറത്തിന്റെ അകത്ത് പറയുന്നത്. റസൂലേ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് നബിയേ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് അതിങ്ങനെ ആ സൂറത്തിനകത്ത് പറയുന്നത്. കേൾക്കാനൊരു രസമാണ് റസൂലേ, അതുകൊണ്ട് അതെനിക്ക് ഇങ്ങനെ പാരായണം ചെയ്യാൻ വലിയ ഇഷ്ടമാണ് നബിയേ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ആ മനുഷ്യനെ കുറിച്ച് സഹാബത്തിനോട് പറഞ്ഞത്, അന്നല്ലാഹു തആല യുഹിബ്ബുഹു, അള്ളാഹു അവനെയും ഇഷ്ടപ്പെടുകയാണ്. പടച്ചവൻ ആ സഹാബിയെ ഇഷ്ടപ്പെടുകയാണ്. ഈ സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്നത് കൊണ്ട് ആ സഹാബിയെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ വലിയൊരു മാർഗമാണ്, വലിയൊരു മാർഗമാണ്. മറ്റൊരിക്കൽ മദീനയുടെ അന്തരീക്ഷത്തിന് ഒരു വല്ലാത്ത മാറ്റം. എല്ലാവർക്കും അറിയാം സംഭവം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മദീനയുടെ അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു മാറ്റം, ഒരു പ്രത്യേക കാറ്റ്, ഒരു പ്രത്യേക നിറം. സഹാബികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇന്നത്തെ ദിവസത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് റസൂലേ, ഇന്നത്തെ ദിവസത്തിന് എന്തോ ഒരു വലിയ മാറ്റമുണ്ട് നബിയെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, എന്റെ ഒരു പ്രിയപ്പെട്ട സ്വഹാബി ഇന്ന് വഫാത്തായ ദിവസമാണ് സഹാബത്തെ. അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബികൾ പറഞ്ഞു, എത്ര സഹാബികൾ വഫാത്തായിട്ടുണ്ട് നബിയെ, എത്ര സഹാബത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട് നബിയെ, അവർക്കൊന്നുമില്ലാത്ത, അവരിൽ ഒന്നും കാണാൻ കഴിയാത്ത ഒരു പ്രത്യേകത ഈ സഹാബിയുടെ മരണത്തിന് എങ്ങനാണ് വന്നത് നബിയെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്ന സഹാബിയാണിത്, അതുകൊണ്ട് ഈ സഹാബിയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ, ഈ സഹാബിയുടെ കബറടക്കത്തിന്, ഈ സഹാബിയുടെ മയ്യത്ത് നമസ്കാരത്തിന്, ഈ സഹാബിയുടെ കഫംപുടവ പൊതിയലിന് ആകാശലോകത്തിൽ നിന്ന് ഒരുപാട് മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് സഹാബ. സഹാബത്ത് ചോദിച്ചു, നബിയേ,
ഇത്ര വലിയ ഭാഗ്യമാ മനുഷ്യന് കിട്ടാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് ഒരു ദിവസം 100 പ്രാവശ്യം പാരായണം ചെയ്യും ആ പ്രിയപ്പെട്ട സ്വഹാബി. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു ദിവസം 100 പ്രാവശ്യം അത് പാരായണം ചെയ്യും. അതുകൊണ്ട് ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാനും പൊതിയാനും അള്ളാഹു മലക്കുകളെ ഇറക്കിയതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു വലിയ അത്ഭുതമാണ്, എന്തൊരു വലിയ സ്ഥാനമാണ് അള്ളാഹു കൊടുത്തത്. നമ്മൾ ആലോചിച്ച് നോക്കി, നമുക്ക് കഴിയൂലേ, നമുക്ക് കഴിയൂലേ? ഈ റമദാനിൽ നമ്മളൊന്ന് തീരുമാനിച്ചാൽ വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായി നമുക്ക് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും. കൃത്യമായി നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും ഒരു ദിവസം ഒരു 100 പ്രാവശ്യം. ഉദാഹരണത്തിന്, ഇപ്പോ ഓരോ വക്ക തിരസ്കാരം കഴിയുമ്പോ 10 പ്രാവശ്യം പാരായണം ചെയ്താൽ 5 വക്ക തിരസ്കാരം കഴിയുമ്പോൾ 50 പ്രാവശ്യമാകും. 5 വക്ക തിരസ്കാരം കഴിയുമ്പോൾ 50 പ്രാവശ്യമാകും. പിന്നെ അൽഹംദുലില്ലാ, ബാക്കി 50 പ്രാവശ്യം ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്താൽ മതിയല്ലോ. വളരെ പെട്ടെന്ന് നമുക്ക് സാധിക്കും നിത്യജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി. ഈ റമദാൻ നമുക്ക് ശരിക്കും അതിന് സമയമുണ്ട്, അവസരമുണ്ട്. ഈ റമദാനിൽ നമ്മളത് പ്രാവർത്തികമാക്കിയാൽ റമദാൻ കഴിഞ്ഞാലും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറാതെ അൽഹംദുലില്ലാ കൂടെ നമുക്ക് അമലായി കൊണ്ടു നടക്കാൻ സാധിക്കും. എല്ലാവരും തീരുമാനിക്കണം, ഇൻഷാഅല്ലാ ഇന്നു മുതൽ പരിശുദ്ധ റമദാനിലും റമദാനിന് ശേഷവും സൂറത്തുൽ ഇഖ്ലാസ് ജീവിതത്തിൽ ഒരു വലിയ മുഖ്യ പങ്കായി ഞാൻ കൊണ്ടു നടക്കുമെന്ന് തീരുമാനിക്കും.